മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾക്കർവ് അളവായ 138 അടിയിലേക്ക് താഴ്ത്താൻ തയ്യാറാകാത്ത തമിഴ്നാടിന്റെ നടപടി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിഷയം ഗൗരവത്തോടെയാണ് കേരളം കാണുന്നതെന്നും അണക്കെട്ട് സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി പ്രസാദും അണക്കെട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനിടെ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. സ്പിൽവേ ഷട്ടറുകൾ കൂടുതൽ തുറന്ന് ജലമൊഴുക്കി തുടങ്ങിയതോടെയാണ് ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങിയത്. ആറ് ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയെങ്കിലും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞില്ല. റൂൾ കർവ് പ്രകാരം അനുവദനീയ ജലനിരപ്പായ 138 അടിയിലേക്ക് എത്തിക്കാൻ തമിഴ്നാടിനായില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതായിരുന്നു കാരണം. സെക്കൻഡിൽ 5000 ഖനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തി. 6 ഷട്ടറുകളിലൂടെയും ടണലിലൂടെയും 5000 ഖനയടി ജലം തുറന്നുവിട്ടെങ്കിലും ജലനിരപ്പ് കാര്യമായി കുറയാത്തതിന് കാരണം വർദ്ധിച്ച നീരൊഴുക്കാണ്. ജലനിരപ്പ് 138 താഴ്ത്താൻ തമിഴ്നാട് തയ്യാറാകാത്തത് കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത്. കേന്ദ്ര ജലക്കമ്മീഷനെയും മേൽനോട്ട സമിതിയെയും രേഖാമൂലം ഇക്കാര്യം കേരളം അറിയിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയെയും ഇക്കാര്യം അറിയിക്കുമെന്ന് അണക്കെട്ട് സന്ദർശിച്ച ശേഷം മടങ്ങിയെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. ചീഫ് എഞ്ചിനീയർ 10 മണിക്ക് എത്തുന്നുണ്ട്. സി വന്നതിന് ശേഷം അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മളെ അറിവ് ലഭിക്കുകയുള്ളൂ. ഇതുവരെയുള്ള ഒരു അറിയിപ്പ് നോക്കാൻ ലഭിച്ചിട്ടില്ല. 138 അടിയിലേക്ക് താഴ്ത്തി നിർത്തുന്നതിന് വേണ്ടി വരുന്ന സഹായകമാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ പരിശോധിച്ചത്. രാവിലെ ഇതുവരെയും പെരിയാറിൽ 1 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നുവെങ്കിലും ജനവാസ മേഖലകളെ ബാധിക്കാത്തത് ആശ്വാസമായി. കൂടുതൽ വെള്ളം തുറന്നുവിട്ടാലും പെരിയാർ തീരം സുരക്ഷിതമായിരിക്കുമെന്നും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ നാളെ മുതൽ 139.5 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് സാധിക്കും. റൂൾ കർവ് പ്രകാരം നവംബർ 10 വരെ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ജലനിരപ്പാണിത്. അതിനാൽ തന്നെ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്ന ഷട്ടറുകൾ ഒന്നൊന്നായി അടയ്ക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.